Hi friends, Harmony Feel इन्दे पुदी एपिसोड ले के लार कुम स्वागतम। अपन देखेंगे ये वीडियो स्टार्ट करने देंगे वीडियो लाइक किया, शेयर किया, चैनल इधर वाले सब्सक्राइब किया दे याने वीडियो कांडने देंगे ले चैनल उन्हें सब्सक्राइब किया, अदौ वाले नोटिफिकेशन बेल आइकन इनेबल किया। പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക. അതിൻ്റെയൊക്കെ ലിങ്ക്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നമുക്ക് നമ്മുടെ മേക്ക് ഓവർ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ടി വി സ്റ്റാൻഡ് എങ്ങനെ പ്ലാൻസ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ടി വി സ്റ്റാൻഡ് മാത്രമല്ല, നമുക്ക് നമ്മുടെ ലിവിംഗ് റൂം ആയാലും ഡൈനിങ് റൂം ആയാലൊക്കെ തന്നെ, അതുപോലെ ബെഡ്റൂം ആയാലും നമുക്ക് അവൈലബിൾ ആയിട്ട് സ്പേസിൽ നമുക്ക് അത്യാവശ്യം ഇൻഡോർ പ്ലാൻസ് ഒക്കെ വെച്ചിട്ട് ഒന്ന് ലൈവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ആംബിയൻസ് തന്നെയാണ് അല്ലേ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് ഈ വേനൽക്കാലത്ത് വളരെ കൂടുതൽ ചൂട് കൂടുന്ന സമയത്ത് നമ്മുടെ ലിവിംഗ് റൂം ആയാലും ഏത് ഒരു ഇതാണെങ്കിലും നമുക്ക് കുറച്ച് ചൂട് കൂടുതലായിരിക്കും. അതിനൊപ്പം തന്നെ നമുക്ക് വെന്റിലേഷൻ ഉണ്ടാവില്ല, പ്രോപ്പറായിട്ട് വായു സഞ്ചാരം ഉണ്ടാവില്ല, കുറേ നേരം അടച്ചിടുന്ന റൂമൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഞാൻ സാധാരണ ആ ഒരു ടൈം ആകുമ്പോൾ വേനൽക്കാലത്ത് വളരെ കൂടുതൽ ചൂട് കൂടുന്ന സമയത്ത് ഒരുവിധം ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ എടുത്ത് ഞാൻ പുറത്തോട്ട് വെക്കും, തണലിലോട്ട് വെക്കും. പുറത്താവുമ്പോൾ ചൂടുണ്ടെങ്കിൽ കൂടി അത്യാവശ്യം കാറ്റൊക്കെ കൊള്ളുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ പലരും കമന്റ് ബോക്സിൽ പറയുന്ന ഒരു പ്രോബ്ലം ആണ് ഇൻഡോറിൽ വെച്ചിട്ട് പ്ലാന്റ്സിന്റെ ലീവ്സ് ഒക്കെ ബേണായിട്ട് പോകുന്നു എന്നുള്ളൊരു ഇത് പറയാറുണ്ട്. അപ്പോൾ പാമായാലും അതുപോലെ തന്നെ ഒരുപാട് പ്ലാന്റ്സ് അതിൻ്റെ ലീവ്സ് ഇങ്ങനെ ബേണായിട്ട് പോകുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് കൂടുന്ന സമയത്ത് നമ്മുടെ വീടിനകത്ത് ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒട്ടും പ്രോപ്പർ വെന്റിലേഷൻ ഇല്ലാതെ ഒരുപാട് നേരം ചെടി അകത്ത് തന്നെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഇലകൾ അങ്ങനെ ബേണായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ വരികയാണ്. അപ്പോൾ വളരെ ചൂട് കൂടുന്ന സമയത്ത് ഒരുവിധം പ്ലാന്റ്സ് ഒക്കെ പുറത്ത് വെക്കുന്നത് തന്നെയാണ് നല്ലത്. ചില പ്ലാന്റ്സ് പറ്റും, നമുക്ക് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് അതുപോലെ തന്നെ സിങ്കോണിയം ഒക്കെ തന്നെ അകത്ത് വെച്ചാലും വലിയ ഇഷ്യൂസ് വരാറില്ല. അപ്പോൾ നമ്മളതൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതാണ്, നമ്മൾ വെക്കുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലായി വരും ഏത് പ്ലാന്റാണ് ഇരിക്കുക സൂട്ടാവുന്നതൊക്കെ. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇതിനു മുമ്പ് ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു പ്ലാന്റ് മാക്സിമം ഒരു 5 to 7 days അകത്ത് വെച്ചാൽ പിന്നെ ഒരു 2 to 3 days അതിനടുത്തുനിന്ന് പുറത്തോട്ട് മാറ്റി വെക്കുക, അധികം വെയിലില്ലാത്ത തണലുള്ള ഭാഗത്തോട്ട് മാറ്റി വെക്കുക. അങ്ങനെ എന്നിട്ട് നമ്മളങ്ങനെ സ്വിച്ച് ചെയ്താൽ വലിയ കുഴപ്പം വരില്ല. അപ്പോൾ ഇപ്പം മഴ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചൂടിന് കുറച്ചൊരു കുറവുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കുറച്ച് അധികം നാൾ വീട്ടിനകത്ത് വെച്ചാൽ വലിയ ഇഷ്യൂസ് വരാറില്ല, കുറച്ച് അടച്ചിട്ട് മുറിയാണെങ്കിലും, കാരണം കുറച്ച് കൂളിംഗ് ഉള്ളതുകൊണ്ട് വലിയ ഇഷ്യൂ വരാറില്ല. അപ്പോൾ ഞാൻ പുറത്ത് വെച്ചിരിക്കുന്നതിൽ കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ്സ് എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി. അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് മിൽക്കി ബാംബു ആണ്. അത് അത്യാവശ്യം നല്ല ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡ്രാസിന കാറ്റഗറിയിൽ പെടുന്ന ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഒരു ഫേൺ ഉണ്ട്, ഫേൺ വളരെ ചെറിയ ഒരു ഫേണാണ്, ഞാൻ പുതിയതായിട്ട് വാങ്ങിയതാണ്. പിന്നെ ഒരു മണി പ്ലാന്റ്, അത് നിയോൺ പോത്തൂസ് ആണ്. പിന്നെ സ്നേക്ക് പ്ലാന്റ്, അതുപോലെ തന്നെ നമ്മുടെ സ്നേക്ക് പ്ലാന്റ് വേറൊരു വെറൈറ്റി, സ്പൈഡർ പ്ലാന്റ് ഉണ്ട്. പിന്നെ കലാത്തിയയുടെ രണ്ട് വെറൈറ്റീസ് എടുത്തിട്ടുണ്ട്. അത് നല്ല തിക്കായിട്ട് ലീവ്സ് ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് പ്ലാന്റ്സ് ആണ്. കലാത്തിയ അല്ലെങ്കിൽ മരാന്ത എന്നൊക്കെയാണ് നമ്മളിതിന് പറയാറുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലീവ്സ് ആണ് അതിൻ്റെ. പിന്നെ വേറൊരു ഫേൺ ഉണ്ട്, ഇതും പുതിയതായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നത് സിങ്കോണിയാണ്. അപ്പോൾ സിങ്കോണിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കാലാവസ്ഥയിലും നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. മിൽക്കി ബാമ്പും ഒരു പരിധി വരെ പറ്റും. പിന്നെ നമുക്ക് സീസി പ്ലാന്റ് വെക്കാൻ പറ്റും, പിന്നെ നമുക്ക് സ്നേക്ക് പ്ലാന്റ് വെക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ടി വി സ്റ്റാൻഡിൻ്റെ മുകളിൽ യാതൊരു പ്ലാന്റ്സും വെച്ചിട്ടില്ല. ഞാൻ സിങ്കോണിയും വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ തൽക്കാലം ബ്ലാങ്ക് ആണ്. അപ്പോൾ നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ലെഫ്റ്റ് കോർണറിലായിട്ട് നമുക്ക് മിൽക്കി ബാമ്പ് വെക്കാം, കാരണം അത് കുറച്ച് ലെങ്ത്ത് ഉള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ആ കോർണറിൽ കുറച്ച് സ്പേസ് അധികം ഉള്ളതുകൊണ്ട് നമുക്കവിടെ ലെങ്ത്തി പ്ലാന്റ് വെക്കാം. പിന്നെ ഇങ്ങോട്ട് വരുന്നവരെ നമ്മൾ ലെങ്ത്ത് കുറഞ്ഞ പ്ലാന്റ്സ് ഓരോന്നോരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. രണ്ടാമതായിട്ട് ഞാൻ വെക്കുന്നത് സ്നേക്ക് പ്ലാന്റ് ആണ്. സ്നേക്ക് പ്ലാന്റിൻ്റെ കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ള വെറൈറ്റി. നെക്സ്റ്റ് നമ്മൾ വെക്കുന്നത് സ്നേക്ക് പ്ലാന്റിൻ്റെ തന്നെ ഡ്വാർഫ് വെറൈറ്റിയാണ്, കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള വെറൈറ്റി. ഇതിൻ്റെ തന്നെ പല കളേഴ്സ് ഉണ്ട്, ഇപ്പോൾ എൻ്റെ അടുത്ത് ഗ്രീനാണ് ഉള്ളത്. പിന്നെ നമ്മൾ വെക്കുന്നത് നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള സ്പൈഡർ പ്ലാന്റ് ആണ്. സ്പൈഡർ പ്ലാന്റ് സ്പ്രൗട്ട്സ് വന്ന് തുടങ്ങിയിട്ടില്ല, വരാറായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. പിന്നെ നമ്മുടെ കലാത്തിയ വെച്ചു, അതുപോലെ കലാത്തിയയുടെ വേറെ റെഡ് വെറൈറ്റി, റെഡ് വൈറ്റ് കോമ്പിനേഷനിലൊരു വെറൈറ്റി ഉണ്ട്, അത് വെച്ചു കൊടുത്തു. പിന്നെ നമുക്ക് ഇനി കോർണറിലായിട്ട് ചെറിയൊരു ഗ്യാപ്പാണ് ബാക്കിയുള്ളത്. അപ്പോൾ അവിടെ ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫേണാണ്. ഇനി സ്റ്റാൻഡിൻ്റെ താഴെയുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ നിയോൺ പോത്തൂസാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ ഫേണും ഉണ്ട്. അപ്പോൾ അതും കൂടി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ ഗ്യാപ്പ് ഫില്ലാവും. പിന്നെ ലെഫ്റ്റ് സൈഡിൽ സ്റ്റാൻഡിൻ്റെ താഴ്ഭാഗത്തായിട്ട് സിങ്കോണിയും കൂടി വെക്കുകയാണ്.
അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് സെറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ടി വി സ്റ്റാൻഡ് ലുക്കൊക്കെ അങ്ങ് മാറി. നല്ലൊരു ആംബിയൻസ് ആണ് ഇപ്പോൾ, നല്ല ഗ്രീനിഷ് ആയി. അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിൽ എവിടെ സ്പേസ് അവൈലബിൾ ആണെങ്കിലും നമുക്ക് തടസ്സമില്ലാത്ത രീതിയിലാണെങ്കിൽ നമുക്ക് എവിടെയും പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. ഹോം ലൈഫ് ഫീലിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക. അതിൻ്റെ എല്ലാം ലിങ്ക്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. മുമ്പ് ഒരുപാട് വീഡിയോസ് പ്ലാന്റ് കെയർ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.